ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അക്ബർ അക്കാഡമി. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. മാച്ച് ദ ഫോളോവിങ്ങിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടായിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് കണ്ട് നല്ലതുപോലെ പഠിച്ചിരിക്കണം. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പഠിച്ചാലും ജയിക്കാനുള്ള മാർക്ക് കിട്ടും. ഈ ചാനലിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ട് പഠിച്ചിരിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ആട്ടോണമി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി ഇൻ പ്രൊവിൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1985, ട്രാൻസ്ഫർ ഓഫ് പവർ ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ. ഇൻഡിപെൻഡൻസിന് മുമ്പ് കൊണ്ടുവന്ന ആക്റ്റുകളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, മെക്സിക്കോ വുമൺസ് കോൺഫറൻസ് 1975, കോപ്പൻഹേഗൻ വുമൺസ് കോൺഫറൻസ് 1980, നൈറോബി വുമൺസ് കോൺഫറൻസ് 1985, ബീജിംഗ് വുമൺസ് കോൺഫറൻസ് 1995. എൻടൈറ്റിൽമെൻറ്റ്, റോബർട്ട് നോസിക്. റെക്കഗ്നീഷൻ, ചാൾസ് ടൈലർ. ഫെയർനെസ്, ജോൺ റോൾസ്. ആട്ടോണമി, ഇമ്മാനുവൽ കാണ്ട്. പോസ്റ്റ് മോഡേണിസം, ജാക്യൂസ് ഡെറീഡ. ഫെമിനിസം, സൈമൺ ഡി ബിവാർ. പോസ്റ്റ് സ്ട്രക്ചറലിസം, മൈക്കൽ ഫോക്കാൾട്ട്. റിവിഷനിസം, എഡ്വേർഡ് ബേൺസ്റ്റൈൻ. ഡിസിഷൻ മേക്കിംഗ്, ജോൺ ബർട്ടൺ. ഗെയിം തിയറി, മാർട്ടിൻ ഷുബിക്. റിയലിസ്റ്റ് തിയറി, എച്ച് ജെ മോർഗന്തോ. സിസ്റ്റം തിയറി, മോർട്ടൻ കപ്ലാൻ. ഡേവിഡ് ഈസ്റ്റനും സിസ്റ്റം തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അസോസിയേറ്ററാണ്. ഗ്രൂപ്പ് തിയറി, ആർദർ ബെൻലി. പോളിയാർക്കി, റോബർട്ട് ഡാൾ. എലൈറ്റ് തിയറി, ജി മോസ്കാം. പവർ എലൈറ്റ്, സി റൈറ്റ് മിൽസ്. കണ്ടൻറ്റും പാർട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനും. യൂണിയൻ ടെറിട്ടറീസ് പാർട്ടി 8, ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് പാർട്ട് 10, സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് പാർട്ട് 14, ഒഫീഷ്യൽ ലാംഗ്വേജ് പാർട്ട് 17. ടോട്ടൽ 25 പാർട്സാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. മാച്ച് ദ ഫോളോവിങ് അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് ചോദിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.